നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിദ്ദിഖ് കാപ്പനെ വെള്ളപൂശാൻ ചില മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് കള്ളക്കഥകൾ മാത്രമാണെന്ന് കാപ്പനെതിരായ കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. 3 മാധ്യമപ്രവർത്തകരാണ് സിദ്ദിഖ് കാപ്പനെ കുടുക്കിയതെന്നാണ് പ്രചാരണം. ഓർഗനൈസർ അസോസിയേറ്റ് എഡിറ്റർ ശ്രീദത്തൻ, മലയാള മനോരമ പട്ന ലേഖകൻ വിബിബി നു, 24 ന്യൂസ് ഡൽഹി ലേഖകൻ ബൽറാം നെടുങ്ങാടി എന്നിവർ സിദ്ദിഖ് കാപ്പനെ കുടുക്കിയെന്നാണ് വ്യാപകമായി ഇപ്പോൾ പ്രചരണവും ആരോപണവും ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖ് കാപ്പന്റെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ചും ചില രേഖകൾ ഇവരിൽ നിന്നും യു.പി. പോലീസ് ശേഖരിച്ചു എന്നതിനപ്പുറം കുറ്റപത്രത്തിലെ ആരോപണങ്ങൾക്ക് ഈ രേഖകൾ അടിസ്ഥാനമാക്കിയിട്ടില്ല എന്നതാണ് കുറ്റപത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുക. സിദ്ദിഖ് കാപ്പൻ KWJ സെക്രട്ടറി എന്ന നിലയിൽ സർക്കാർ ഫണ്ട് വെട്ടിപ്പ് നടത്തുന്നതിന്റെ രേഖകളാണ് VVB യിൽ നിന്ന് യു.പി. പോലീസിന് ലഭിച്ചത്. കേരള സർക്കാർ PRD വകുപ്പിൽ നിന്നും വിജിലൻസിൽ നിന്നും ലഭിച്ച ചില വിവരാവകാശ രേഖകളാണ് VVB ന് യു.പി. പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ കൈമാറിയിട്ടുള്ളതും. കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് KWJ ഡൽഹി ഘടകം നൽകേണ്ട സംഭാവനയ്ക്കായി ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിച്ച തുക സർക്കാരിന് കൈമാറിയിട്ടില്ലെന്ന് കണ്ടതിനെ തുടർന്ന് ഫെഡറൽ ബാങ്കിന്റെ ശാഖയ്ക്ക് ബൽറാം നൽകിയ പരാതിയാണ് പറയപ്പെടുന്ന മറ്റൊരു രേഖ. ഹത്രാസിൽ സിദ്ദിഖ് കാപ്പനും സംഘവും പിടിയിലാകുന്നതിന് 7 മാസം മുമ്പായിരുന്നു ബൽറാം ഈ പരാതി ബാങ്ക് മാനേജർക്ക് നൽകിയിട്ടുള്ളത്. ഇൻഡസ്ക്രോൾ ഓൺലൈൻ എഡിറ്റർ കൂടിയായ ശ്രീദത്തൻ CAA വിരുദ്ധ പ്രക്ഷോഭകാലത്ത് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ചില വാർത്തകളെക്കുറിച്ചുള്ള രേഖകളാണ് യു.പി. പോലീസിന് കൈമാറിയത്. ജാമിയ മിലിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ വെടിയേറ്റു മരിച്ചു എന്നതുൾപ്പെടെയുള്ള ചില വ്യാജ വാർത്തകൾ സിദ്ദിഖ് കാപ്പൻ പ്രചരിപ്പിച്ചു എന്നതാണ് 2020 മാർച്ചിൽ ഇൻഡസ്ക്രോളിൽ വന്ന വാർത്ത. 6 മാസത്തിന് ശേഷമാണ് സിദ്ദിഖ് കാപ്പനെ യു.പി. പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സിദ്ദിഖ് കാപ്പന്റെ ലാപ്ടോപ്പിൽ നിന്നാണ് ഈ രേഖകളിൽ ഭൂരിഭാഗവും യു.പി. പോലീസിന് ലഭിച്ചത്. ഈ രേഖകളുടെ നിജസ്ഥിതി അറിയാൻ യു.പി. പോലീസ് മാധ്യമപ്രവർത്തകരോട് അന്വേഷിക്കുകയും ചില അധിക രേഖകൾ ശേഖരിക്കുകയും ചെയ്യുകയായിരുന്നു. യു.പി. പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിൽ ലഭിച്ച രേഖകളാണ് കേസ് ഡയറിയിൽ ഈ രേഖകളായി ഉൾക്കൊള്ളിച്ചെങ്കിലും കുറ്റപത്രത്തിലെ ആരോപണങ്ങൾക്ക് ഇതുമായി ഒന്നും ഒരു ബന്ധവുമില്ല. കാപ്പൻ കേസിലെ സാക്ഷ്യപട്ടികയിലുള്ള 50 പേരിൽ ഈ മാധ്യമപ്രവർത്തകർ ആരും തന്നെയുമില്ല. അതായത് സിദ്ദിഖ് കാപ്പനെതിരായ UAPA കേസിൽ ഈ രേഖകളൊന്നും ആധാരമാക്കിയിട്ടില്ല എന്ന് സാരം. എന്നാൽ വളരെ കൃത്യമായി തന്നെ ചില കോണുകളിൽ നിന്ന് 3 മാധ്യമപ്രവർത്തകരെ കല്ലെറിയാനും അങ്ങനെ മാത്രമാണ് ഒരു കേസ്, ഇതിൽ യാതൊരു ആധികാരികമായ രേഖയുമില്ല, ഇവർ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അല്ലാതെ സിദ്ദിഖ് കാപ്പന് തീവ്രവാദ ബന്ധമൊന്നുമില്ല എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ ചില മാധ്യമങ്ങളും ചില മാധ്യമപ്രവർത്തകരും ചില സംഘടനകളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവം ഇതിൽ നിന്നും വിഭിന്നമാണെന്ന് കുറ്റപത്രം പരിശോധിച്ചാൽ വ്യക്തമാവുകയും ചെയ്യും.